ഒരു കാലത്ത് കുപ്രസിദ്ധമായ സ്ഥലങ്ങളിലൊന്ന്, ഒരു വലിയ തടങ്കൽ പാളയം, കൊടും ക്രിമിനലുകളെയും രാഷ്ട്രീയ തടവുകാരെയും ജയിൽ ശിക്ഷയ്ക്കായി അയക്കുന്നയിടം. 1984 വരെ ഇവിടെ ഇങ്ങനെ തുടർന്നു വന്നു. എന്നാൽ പിന്നീട് ജൈവ വൈവിധ്യത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ഉൾക്കൊണ്ട് അത് പരക്കെ മാറി, അതിന് മുഖച്ഛായ തന്നെ പാടെ മാറി. അതെ, പറഞ്ഞു വരുന്നത് ഗോർക്കോന എന്ന ലോക പ്രശസ്തമായ ഇടത്തെക്കുറിച്ചാണ്. ആ അതിനിഗൂഢമായ ഇടത്തെക്കുറിച്ചറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊളംബിയയുടെ അധീനതയിലുള്ള ദ്വീപാണ് ഗോർക്കോന. തെക്കൻ അമേരിക്കൻ രാജ്യം കൊളംബിയയുടെ പസഫിക് തീരത്ത് നിന്ന് 55 കിലോമീറ്റർ മാറിയിട്ടാണ് 26 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപ് നിലനിൽക്കുന്നത്. കൊളംബിയൻ നഗരമായ ഗ്വാപ്പിയിൽ നിന്ന് 2 മണിക്കൂർ ബോട്ട് യാത്ര നടത്തിയാലേ ഈ വിദൂര ദ്വീപിൽ എത്തിപ്പെടാൻ സാധിക്കൂ. റിംഗ് ഓഫ് ഫയർ മേഖലയിൽ നിലനിൽക്കുന്നതിനാൽ അഗ്നിപർവ്വതങ്ങളുടെയും കാടുകളുടെയുമായിരുന്നു ഈ ദ്വീപ്. AD 1526 ലാറ്റിൻ അമേരിക്കയിലെത്തിയ സ്പാനിഷ് സാഹസികരാണ് ഈ ദ്വീപ് കണ്ടെത്തിയത്. പാമ്പുകൾ പുളച്ചു മറിയുന്ന ഈ ദ്വീപിൽ പാമ്പുകളുടെ കടിയേറ്റ് 87 സ്പാനിഷ് പടയാളികൾ മരിച്ചു വീണിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ദ്വീപിന് ഗോർഗോന എന്ന പേര് കിട്ടിയത്. ഗ്രീക്ക് ഇതിഹാസത്തിലെ പ്രശസ്ത കഥാപാത്രങ്ങളിലൊന്നാണ് മെഡൂസ. ഗോർഗോൺ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മെഡൂസയ്ക്ക് തലമുടിക്ക് പകരം ഇഴഞ്ഞു പിരിയുന്ന പാമ്പുകളാണ് ഉണ്ടായിരുന്നത്. 1960 കൊളംബിയൻ സർക്കാർ ഇവിടെ തടങ്കൽ പാളയം സ്ഥാപിച്ചു. അന്നു മുതൽ 1984 തടവറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് വരെ 1000 പേരെ ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥലം ഇവിടെ നശിച്ചു പോകട്ടെ, ഇവിടെ കഴിഞ്ഞ ഒരു തടവുകാരൻ താൻ എഴുതിയ ഒരു കവിതയിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. എന്നാൽ നശിക്കാനായിരുന്നില്ല, ജൈവ വൈവിധ്യത്തിന്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊണ്ട് പടർന്ന് പന്തലിക്കാനായിരുന്നു ഗോർഗോനയുടെ നിയോഗം. ഇനി നമുക്ക് ഗോർഗോന ജയിലിനെ കുറിച്ച് പറയാം. ഒട്ടേറെ പേർ ഒരിടത്ത് തിങ്ങിപ്പാർക്കുന്ന ഡോർമിറ്ററികളിലായിരുന്നു റൂമുകൾ. പലപ്പോഴും തൊട്ടു നിൽക്കുന്ന കട്ടിൽ നിന്നും പല്ലികളും പ്രാണികളുമൊക്കെ റൂമിലേക്ക് വിരുന്നു വന്നു. കാട് വെട്ടിത്തെളിക്കാനായി തടവുപുള്ളികളെയായിരുന്നു നിയോഗിച്ചിരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന തടവുപുള്ളികൾക്ക് മൃഗീയമായ പീഡനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. വെറും 80 സെന്റിമീറ്റർ മാത്രം വ്യാസമുള്ള കുഴിയിലേക്ക് ഇറക്കി ദിവസങ്ങളോളം നിർത്തുന്നതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ശിക്ഷ. തല മാത്രം പുറത്തു വരുന്ന രീതിയിലായിരുന്നു ഈ നിൽപ്പ്. കഴുത്തുവരെ വെള്ളം ഒഴിച്ചു നിർത്തുകയും ചെയ്യും. കുറച്ച് ചോറും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുമായിരുന്നു തടവുപുള്ളികളുടെ ആഹാരം. ഉദ്യോഗസ്ഥരോട് ഇടയുന്നവരെ കൊണ്ട് പുഴുങ്ങിയ പാമ്പിറച്ചിയും കഴിപ്പിച്ചിരുന്നു. വിശപ്പും നിരാശയും മൂലം ഭ്രാന്തമായ അവസ്ഥയിലെത്തിയ തടവുപുള്ളികൾ അന്യോന്യം ആക്രമിക്കുന്നതും കൊല്ലുന്നതും ഗോർഗോനയിൽ പതിവ് കാഴ്ചയായിരുന്നു. വിഷചിരന്തികളും പാമ്പുകളും വിഹരിക്കുന്ന കാടുകളും സ്രാവുകളും ഭാരക്കുടകളും പുളയുന്ന തീരക്കടലും ചുറ്റുണ്ടായിരുന്നതിനാൽ ഇവിടെ നിന്ന് തടവുപുള്ളികൾക്ക് രക്ഷപ്പെടാൻ ആയിരുന്നില്ല. 150 തടവുപുള്ളികൾ ഇവിടെ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. കടലിൽ നിന്ന് രക്ഷപ്പെട്ട പലരെയും കപ്പലുകൾ ദ്വീപിൽ തിരികെ എത്തിച്ചു. എങ്കിലും ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട്. കൊളംബിയയിലെ കൊടും ക്രിമിനലായ എഡ്വേർഡോ ടമായോ, കൊലപാതക പരമ്പരകൾ അഴിച്ചുവിട്ട കുറ്റവാളി കമാർഗോ ബർബോസ തുടങ്ങിയവരായിരുന്നു ഇവർ. ഇവരിൽ പലരും പിന്നീട് പിടിയിലായി. ജയിൽ പ്രവർത്തിച്ചത് ജൈവ വൈവിധ്യം നിറഞ്ഞ ദ്വീപിനെ അവതാളത്തിലാക്കി. വനത്തിന്റെ 70% വെട്ടിത്തെളിച്ചായിരുന്നു ഇവിടെ ഈ ജയിൽ സ്ഥാപിച്ചത്. ഇതോടെ മനുഷ്യാവകാശ പ്രവർത്തകരും പരിസ്ഥിതിവാദികളും ശാസ്ത്രജ്ഞരും ജയിലിനെതിരെ തിരിഞ്ഞു. ഇതോടെയാണ് 1980 ജയിൽ പൂർണ്ണമായും അടച്ചത്. അവശേഷിച്ച തടവുപുള്ളികളെയും ജീവനക്കാരെയും ഇവിടെ നിന്ന് മാറ്റി. തനിക്ക് നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പ്രകൃതി തിരിച്ചുപിടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. വെട്ടിത്തെളിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പുതുനാമ്പുകൾ വിരിഞ്ഞു. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ദ്വീപ് ഇന്നൊരു കൊടും വനമായി മാറി. കൊളംബിയയ്ക്ക് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ഒരു ജൈവ ടൂറിസ്റ്റ് മേഖല കൂടിയാണിന്ന്. ഇപ്പോഴും ദ്വീപിൽ പഴയ ജയിലിന്റെ തകർന്ന ഭിത്തികളും ഫൗണ്ടേഷനുകളും ഒക്കെ ആ ഭീതി ജനിപ്പിക്കുന്ന ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത് കാണെ ഇന്ന് പച്ചപുതിച്ചു നിൽക്കുന്ന ഗോർഗോനയുടെ അസ്വസ്ഥമായ ഭൂതകാലം അവിടെ അടിവരയിടുകയാണ്. അപ്പോൾ ഗോർഗോനയുടെ ഭൂതകാലം ഇഷ്ടപ്പെട്ടോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.